മിഖായൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് 10 കന്യകമാരുടെ ഉപമയാണ് സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. 5 പേര് ബുദ്ധിമതികളായിരുന്നു, 5 പേര് വിവേകശൂന്യരായിരുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ബുദ്ധിമതികളായത്? അവരെ വിളക്കുകളോടൊപ്പം എണ്ണയും എടുത്തു, മറ്റവരെ വിളക്കുകളോടൊപ്പം എണ്ണയെടുത്തില്ല. എന്താണ് കാരണം? മണവാളൻ എപ്പോൾ വരും എന്നുള്ളത് തീർച്ചയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മണവാളൻ വരിക. അതുകൊണ്ട് എപ്പോൾ വന്നാലും എണ്ണയോടുകൂടി കത്തിക്കുവാനായിട്ടുള്ള കഴിവോടുകൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് ഇത്. നമുക്കറിയാം, അന്ത്യാത്മകമായ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. അന്ത്യാത്മകമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം കാത്തിരിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം. രണ്ടാമത്തെ ആഗമനം എന്നുണ്ടാകും എന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ മരണമാണത് രണ്ടാമത്തെ ആഗമനം. ഈ രണ്ടാമത്തെ ആഗമനത്തിനുള്ള പ്രതീക്ഷ ആദിമസഭയിൽ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് ജോലി ചെയ്യാതെ ജീവിക്കുന്നവർ പോലും ഉണ്ടായിരുന്നു. രണ്ടാം ആഗമനം ഉടനെ ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയുടെ പേരിൽ സാധാരണഗതിയിൽ ജോലി ചെയ്ത് ഉപജീവനമാർഗം തേടേണ്ടവരാണല്ലോ. അതുപോലും ചെയ്യാത്തവർ വരെ ഉണ്ടായിരുന്നു. അത്രമാത്രം തീവ്രമായ ഒരു പ്രതീക്ഷയായിരുന്നു ആദിമസഭയിൽ ഉണ്ടായിരുന്നത്, ശ്ലീഹന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ അത്രയും വലിയൊരു തീഷ്ണയോടുകൂടി ജീവിക്കാതെ പോകുന്ന ഒരു സാഹചര്യം വന്നു. ശ്ലീഹന്മാരുടെ കാലമെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ പിന്നീട് സുവിശേഷ പാരമ്പര്യങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. അപ്പോൾ ആ രണ്ടാം ആഗമനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അതിൻ്റെ ആ തീവ്രത നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ആ നവ്യത നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സഭ വിശ്വാസികളെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വന്നു. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം രണ്ടാം ആഗമനം, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം, എപ്പോഴും വിളക്കുകൾ കത്തിക്കുവാൻ കഴിയുള്ളവരായിട്ട് നിങ്ങൾ കഴിയണം എന്ന് ഉള്ള ആ ഒരു സന്ദേശം, അത് നൽകുവാൻ വേണ്ടിയിട്ട് കർത്താവ് പറഞ്ഞ ഉപമകളാണിത്. വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്ന കന്യകമാർ, അവരാണ് ബുദ്ധിമതികളായിട്ടുള്ളവർ, മറ്റവർ ഭോഷികളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമതികളായ കന്യകമാരെ പോലെ ആയിരിക്കണം. നമുക്കറിയാം, സഭ ഈശോയുടെ മണവാട്ടിയാണ്, ഈശോ സഭയെ ആ മണവാളനാണ്. മണവാളൻ മണവാട്ടി രണ്ടുപേരും കൂടി മണവറയിൽ പ്രവേശിക്കുവാനുള്ള സമയം എന്നാണ് എന്നുള്ളത് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം എന്നാണ്. എന്താണ് ഈ എണ്ണയും വിളക്കുകൾ എന്ന് പറയുന്നത്? എണ്ണ സഭ ഒരു വിശ്വാസികളുടെ സമൂഹമാണ്. പക്ഷേ ഈ വിശ്വാസം സുഹൃതങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു വിശ്വാസമായി മാറണം. നമ്മുടെ കുർബാനയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, മുടിചൂടി നിൽക്കുന്ന സഭ, മുടിചൂടി നിൽക്കുന്ന സഭ. അതായത് വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുന്ന സഭയാണ്, വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുന്ന മണവാട്ടിയാണ് ഉണ്ടോ. അപ്പോൾ മണവാളനുമായിട്ടുള്ള ആ വിവാഹ ബന്ധം ഉറപ്പിക്കുന്ന, ആ വിവാഹ ബന്ധം അതിൻ്റെ പൂർണ്ണീകരണതയിൽ എത്തിക്കുന്ന ആ ഒരു നിമിഷമാണ്. അപ്പോൾ മണവാട്ടി ബ്യൂട്ടി പാർലറോ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ല, എന്നായാലും ഏതായാലും ഒരുങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സുഹൃതങ്ങളാൽ അലങ്കൃതരായ ഒരു സഭാ സമൂഹം ഇതാണ്. വെറുതെ വിശ്വാസം ജീവിതം എന്ന് പറയുന്നത് അർത്ഥമില്ല. വിശ്വാസം ഒരു സ്നേഹബന്ധത്തിൻ്റെ പ്രതിബദ്ധതയാണ്. ആ സ്നേഹബന്ധത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസ ജീവിതം, അതാണ് ഈ എണ്ണയോടുകൂടി വിളക്കുകൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അതില്ലാതെ മണവാളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് എണ്ണ വാങ്ങിക്കാൻ പോയാൽ ആ മണവാളനോടൊത്ത് മണവറയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോകും
എന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, അതാർക്കും അറിഞ്ഞുകൂടാ, പിതാവിന് മാത്രമേ അറിയാവുള്ളൂ, എനിക്ക് പോലും അറിഞ്ഞുകൂടാ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈശോയ്ക്ക് പോലും അറിഞ്ഞുകൂടാ, അതിൻ്റെ അർത്ഥമെന്താണ്? നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ പിതാവിനോട് പറഞ്ഞിട്ടില്ല ഈ കാര്യം. നിങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ട ഒരു സത്യമല്ലത്, അത് മറഞ്ഞിരിക്കുന്ന ഒരു സത്യമായിരിക്കണം എന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഉണർന്നിരിക്കണം, കാത്തിരിക്കണം. അതാണ് നമ്മുടെ കുർബാനയിൽ നമ്മൾ ഈ സർവാധിപനാം കർത്താവേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന അപ്പോൾ ആ സ്വർഗം തുറക്കപ്പെടുന്നു, മണവാളൻ മണവാട്ടിയുമായിട്ട് ഒന്നായിത്തീരുവാനായിട്ട് കടന്നു വരികയാണ്. ഇതതിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് ഓരോ കുർബാനയും എന്നുള്ളത് നാം മറക്കരുത്. അപ്പം ആ രീതിയിൽ എപ്പോഴും ഉണർവുള്ളവരായി ജീവിക്കുവാനായിട്ട്, എപ്പോഴും ആ നമ്മുടെ വിശ്വാസ ജീവിതം സുഹൃതങ്ങളാൽ സമരംകൃതമായ ഒരു ജീവിതമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. ആ ഒരു രീതിയിൽ എപ്പോഴും ശരിയായ സുഹൃതങ്ങളാൽ സമരംകൃതമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.